ജീവിതത്തിൽ നിങ്ങൾ വിജയിച്ച ആളാണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ നല്ല വീട് വെച്ച ആളാണോ, നല്ല വണ്ടിയുള്ള ആളാണോ, നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്ന ആളാണോ, ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്കെതിരെ എന്തായാലും ശത്രുക്കളുണ്ടാവും. അസൂയക്കാരുണ്ടോ പ്രധാനമായിട്ട്? അപ്പോൾ അസൂയക്കാർ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഇഷ്ടംപോലെ അസൂയക്കാർ ചുറ്റുമുണ്ടോ? ഉറപ്പല്ലേ? അപ്പോൾ നിങ്ങൾ മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ, ഞെണ്ടുകളെ പോലെയാണ് അല്ലേ പിടിച്ച് വലിക്കാനൊരു ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങൾ ചുറ്റുമുണ്ടോ? അപ്പം ഇന്ന് സംസാരിക്കുന്നത് ഈ അസൂയക്കാരെങ്ങനെ തിരിച്ചറിയാം, അല്ലെങ്കിൽ അസൂയക്കാർ എന്തൊക്കെയാണ് അവരുടെ സ്വഭാവവിശേഷങ്ങൾ, അതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഒരു 6 തരം രീതികളാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ ഗംഭീരമായിട്ട് നമുക്ക് പോകാൻ മുന്നോട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അസൂയക്കാരുടെ പ്രധാനപ്പെട്ട ഒരു രീതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കോൺസ്റ്റൻ്റ്ലി കോമ്പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയാം, നിങ്ങളായിട്ട് നിങ്ങളെക്കാൾ ഒരു പിടി മുകളിൽ കയറാനായിട്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഒരു കാറ് മേടിച്ചാൽ, 10 ലക്ഷത്തിന് മേടിച്ചാൽ അവർ 15 ലക്ഷം രൂപ കാറ് മേടിക്കും. നിങ്ങളൊരു നല്ല വീട് വെച്ചാൽ അതിനേക്കാളും ഒരു 500 സ്ക്വയർ ഫീറ്റ് കൂടി വീടെങ്കിലും അവർ വയ്ക്കും. നിങ്ങൾ നല്ലൊരു വസ്ത്രം ധരിച്ചിറങ്ങി നോക്കുക, പ്രത്യേകിച്ച് സ്ത്രീകൾ. ഒരു സാരി കൂടെ നടന്നു കഴിഞ്ഞാൽ വീട്ടിലെ ഭാര്യ പറയും, ചേട്ടാ എനിക്ക് എന്തായാലും അവളെക്കാളും നല്ല സാരി കൊടുക്കണം. അതുറപ്പാണ്. ഈ രീതിയിൽ എപ്പോഴും കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 2, ദേ അണ്ടർമൈൻ യുവർ സക്സസ് എന്ന് പറയാം. അതായത് നിങ്ങൾ ഒരു വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്നെങ്കിൽ, ഉറപ്പാണ് നിങ്ങളുടെ വിജയത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും ഉപയോഗിക്കും. സപ്പോസ് ജോലിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി അവാർഡൊക്കെ മേടിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളെ നിങ്ങളുടെ ബോസിൻ്റെ അടുത്ത് ഇവരും പോയിട്ട് വരുന്നു, പറയും അയാൾ അങ്ങനെ ചെയ്താണ്, അയാൾ ഇങ്ങനെ ചെയ്താണ്, അയാൾ അങ്ങനെ ചെയ്ത് ശരിയാവൂലോ സാറേ, അതാണ് ഇതാണട്ടോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ നിങ്ങളുടെ ആ വിജയം തകർക്കാനുണ്ട്. ഒന്നവൻ എങ്ങനെ വിജയിച്ചു, രണ്ടാമത് ഇനിയും വിജയിക്കാൻ പാടില്ല, അവൻ പൊളിച്ചോളും, ഈ രീതിയിലായിരിക്കും. അപ്പം ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് തന്നെ ഭാര്യയായിട്ട് വരും. 3, വളരെ രസാ, ദേ ഗോസിപ്പ് അബൌട്ട് യു, അപവാദം പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ലേ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ പറയും ഇതൊക്കെ ആർക്കാൻ പറ്റാത്തത്, ഇതൊക്കെ നമുക്ക് പറ്റും. അപ്പം നമ്മൾ ചോദിക്കണം എന്നിട്ട് താനെന്താ ചെയ്യാനേ, ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഈ രീതിയിൽ അല്ലേ നിങ്ങൾ ചുറ്റുവട്ടത്ത് ഇങ്ങനെ നടക്കുന്നില്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും ആ ചെയ്തതൊന്നും അല്ല, ഇത് ആർക്കും ചെയ്യാൻ പറ്റ കാര്യമാണോ, ഇതൊന്നും ഇതൊക്കെ വലിയ കാര്യമാണോ, ഈ രീതിയിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ തർക്കാരും കോഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ നിങ്ങളെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഇന്നത് ചെയ്തുകൊണ്ട് അവൻ എന്താണ് രക്ഷപ്പെട്ടാണ്, അവൻ അവൻ്റെ ബോസിനെ ഈഗോ മസാജ് ചെയ്ത് നേടിയെടുത്ത സമ്മാനമാണ്, അല്ലെങ്കിൽ അവാർഡാണ്, അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തോണം, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. 4, ദേ ഗിവ് ഫോൾസ് കോംപ്ലിമെൻറ്റ്സ് എന്ന് പറയാം. നിങ്ങളൊരു അത്ര നല്ലതെന്നല്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊരു സാധനം ചെയ്താൽ ഇവർ നിങ്ങൾക്ക് സൂപ്പറായിട്ട് കേട്ടോ തകർത്തു, ഇനി ചെയ്യണ്ട, അതിന് വേറൊന്നും ചെയ്യണ്ട, ഇത് മതി, ഇത് ഗംഭീരമായിരിക്കും. ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, നിങ്ങൾ എന്തെങ്കിലും പ്രസൻറ്റേഷൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും പോകുമ്പോൾ ഇവരോട് ചോദിക്കണമെങ്കിൽ പ്രസൻറ്റേഷൻ വേണ്ടത് നോക്കി, പോരായ്മകളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർ പറയും തകർത്തു കേട്ടോ, പൊളിച്ചു, ഇത് തന്നെ തകർത്തു. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ നമ്മളൊരു ഒരു കോംപ്ലിമെൻ്റ് ഇങ്ങനെ തറക്കരുത് കേൾക്കാൻ നിൽക്കാതെ ഒരു 4-5 പേരെടുത്ത് അഭിപ്രായം ചോദിക്കുക, ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്കൊരു തീരുമാനം എടുത്തിട്ട് കൊള്ളാം എന്ന് തോന്നുന്നെങ്കിൽ മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. 5, ദേ ലൈക്ക് ടു സ്റ്റേ അവേ ഫ്രം യു, നിങ്ങളുടെ അടുത്ത് നിന്ന് അവർ ഒരു രക്ഷപ്പെടും. ഇപ്പോൾ നിങ്ങൾ വിജയിച്ച ആളാണ് അല്ലേ, നമ്മളതിനൊക്കെ സംസാരിക്കാനല്ലോ. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങളെ നേരിട്ട് കാണേണ്ട സിറ്റുവേഷൻ വന്നാൽ ഇവർ മാറി നിൽക്കും, നിങ്ങൾ പൊക്കോട്ടെ എന്നിട്ട് അവർ പോകുള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോലിയിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവർ നിങ്ങൾക്ക് മുഖം തരാതെ പരമാവധി നിങ്ങളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി യാത്ര ചെയ്യാൻ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കുക, നമുക്ക് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് ഭക്ഷണം ചോദിക്കുക, എന്ന് എന്നെ മൈൻഡ് ചെയ്യാത്ത, ഞാൻ അങ്ങോട്ട് ചോദിച്ച് സംസാരിക്കുന്നില്ലല്ലോ, ഫോൺ വിളിച്ച് എടുക്കുന്നില്ലല്ലോ, ഒന്നും വേണ്ട, അതിൻ്റെ കാരണം ഇതാണ്, എന്ത് നമ്മളൊന്നും അറിയാണ്ട് വിജയിച്ചു പോയി. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുക, വിജയിച്ചുകൊണ്ടിരിക്കണോണ്ടാണല്ലോ ഇങ്ങനെ ഉണ്ടാകുന്നത്, അങ്ങനത്തെ ആൾക്കാരെ മൈൻഡ് ചെയ്യണ്ട, മൈൻഡ് ചെയ്യുന്ന ആൾക്കാർ മാത്രം മൈൻഡ് ചെയ്താൽ മതി. 6, ദേ ആർ കോപ്പി ക്യാറ്റ്സ് എന്ന് പറയാം, അവർ നമ്മളെ കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കും. സപ്പോസ് സിമ്പിൾ എക്സാമ്പിൾ പറയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വ്യാപകമാണല്ലോ. അപ്പം നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഒരു പോസ്റ്റ് നിന്നുകൊണ്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ തൊട്ടടുത്ത ദിവസം അവരങ്ങനത്തെ പോസ്റ്റ് കാണാൻ പറ്റും. ഇപ്പം നമ്മളൊരു പ്രത്യേക രീതിയിൽ നിന്ന് ഡ്രസ്സപ്പ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ അവരങ്ങനെ ഡ്രസ്സ് ചെയ്യണം. അപ്പം നമ്മളെ നോക്കിക്കൊണ്ടേയിരിക്കും സദാ. അപ്പം നമ്മളെങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ ഒരു കോപ്പി ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് ഇങ്ങനത്തെ ആളുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചറിയുക, ഇവർ ഒരു രീതിയിൽ നമ്മൾ പോലെ നമ്മളെ താഴേക്ക് വലിച്ചിട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ വിജയത്തിൽ ഒരു രീതിയിൽ സന്തോഷമില്ലാത്ത ആൾക്കാർ, ഇവർ ഇപ്പോഴും അൺഹാപ്പി ആയിരിക്കും അല്ലേ, സന്തോഷിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ തകർത്ത് വലിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനത്തെ ആൾക്കാർ എത്രയാണ് തിരിച്ചറിയുക, അസൂയക്കാർ നല്ലതാണ്. കാരണം നിങ്ങളെപ്പറ്റി അസൂയപ്പെടുന്ന ആരാണോ അവർ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മളുടെ പേരിന് നമുക്കൊരു വൈബ്രേഷൻ ഉണ്ട്, ഒരു റെസനേഷൻ ഉണ്ടെന്ന് പറയാം. ആ പേരിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതോടത്തോളം കാലം ആ പേര് വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. 1, നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, അവരിൽ നിന്ന് അകന്ന് നിൽക്കുക, കാര്യങ്ങൾ ചെയ്യുക. 2, നിങ്ങൾക്ക് മറ്റാരെയും കുറിച്ച് ഇങ്ങനത്തെ ഈ പറഞ്ഞ സൂയ കുശുമ്പോ ഈ പറഞ്ഞ ഉണ്ടെങ്കിൽ ഒരേ ഉറപ്പിച്ചോളൂ, നിങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ഇന്ന് പോലും തീരുമാനമാക്കുക, ആര് വിജയിച്ചാലും ആര് നന്നിട്ട് പോയാലും അകമഴിഞ്ഞ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് കൈയടിക്കുന്നത്.
അപ്പൊ ഗംഭീരായിരിക്കട്ടെ, അസൂയക്കര ഉണ്ടാവട്ടെ, അസൂയക്കറ നല്ലതിനാ എന്ന് പറഞ്ഞാൽ അസൂയ നല്ലതിനാണ്. അപ്പൊ നന്നാവട്ടെ, വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. ബൈ ഫ്രം രാഗേഷ് അംബാട്ട്.